السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وصراجا منيرا اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تحسبن الله غافلا عما يعمل الظالمون انما يؤخرهم ليوم تشخص فيه الابصار അള്ളാഹു സുബഹാനഹു വാല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കെളിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ള മിനിങ്ങളെ സഹോദരന്മാരെ ഇന്ന് ഭൂമിയുടെ ഏത് ഭാഗത്ത് നാം നോക്കിയാലും കണ്ണും തുറന്ന് നോക്കുമ്പോഴെല്ലാം കാണുന്നത് അക്രമങ്ങളാണ് ഭൂമിയുടെ എല്ലാ ഭാഗത്തും അക്രമങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഭരണാധികാരികൾ തൻ്റെ പ്രജകളോട് അക്രമം കാണിക്കുന്നു നീതിന്യായ കോടതി അവിടെ നിന്നും അക്രമമുണ്ടാകുന്നു കച്ചവടക്കാരിൽ നിന്ന് അക്രമമുണ്ടാകുന്നു ശക്തർ ബലഹീനരെ അക്രമിക്കുന്നു ഭർത്താവ് ഭാര്യയെ അക്രമിക്കുന്നു അയൽവാസി തൻ്റെ അയൽവാസിയെ അക്രമിക്കുന്നു ഇങ്ങനെ നാം നോക്കിയാൽ കണ്ണ് തുറന്ന് നോക്കുമ്പോഴെല്ലാം എല്ലാ ഭാഗത്തും ഭൂമി അക്രമം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിൻ്റെ മേൽ എല്ലാ ഭാഗത്തു നിന്നും അക്രമം ശക്തമായിക്കൊണ്ടിരിക്കുക നാല് ഭാഗത്തു നിന്നും വളഞ്ഞിട്ട് ഉമ്മത്തിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു അക്രമം ചെയ്യുന്നവർക്ക് അല്പം പോലും കരുണയില്ലാത്ത നിലയിൽ ഉമ്മത്തിൻ്റെ മേൽ വളരെ ശക്തമായി അക്രമം കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അള്ളാഹു ഹുസ്ബുബാനഹു താലെ അങ്ങേറ്റം കോപിഷ്ടനാക്കുന്ന അള്ളാഹു താല് അങ്ങേറ്റം വെറുക്കുന്ന ഒരു തിന്മയാണ് ലുൽമ് എന്നുള്ളത് അത് ആരിൽ ആരിലുണ്ടായാലും അള്ളാഹുത്താൽ ഇഷ്ടപ്പെടുന്നില്ല നാം തൊബരി റഹ്മുല്ലാഹി താലഅഅലഹി പറയുന്നുണ്ട് മുഷ്രിഖ്യങ്ങൾ നീതിയോടുകൂടി നിലനിന്നാൽ അള്ളാഹു അവരെ ഭൂമിയിൽ നിലനിർത്തും മുസ്ലിമീങ്ങൾ അക്രമമായി നിലനിന്നാൽ അള്ളാഹു താല മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ പരിഗണിക്കയില്ല അവരല്ലാഹു നശിപ്പിച്ചു കളയും ഒരാരിൽ നിന്നും അക്രമുണ്ടായാലും അള്ളാഹു താല അങ്ങേയറ്റം വെറുക്കുന്നതാണ് കുഫറിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ നീതിയുണ്ടെങ്കിൽ അള്ളാഹു നിലനിർത്തും എന്നാൽ ഇസ്ലാമിൻ്റെ കൂട്ടത്തിൽ കാണിച്ചാൽ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്യും അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു കാര്യമാണ് എൻ്റെ അടിമകളെ ഞാൻ അക്രമത്തെ എൻ്റെ മേൽ ഹറാമാക്കിയിരിക്കുകയാണ് അത് നിങ്ങൾക്കിടയിലും പരസ്പരം അക്രമം കാണിക്കുന്ന ഞാൻ ഹറാമാക്കിയിരിക്കുകയാണ് അള്ളാഹു തല അങ്ങേറ്റം വീറുക്കുന്നൊരു തിന്മയാണ് പരിശുദ്ധ ഖുർആൻ നാം ഒതി തുടങ്ങിയാൽ പല ഭാഗത്തും അള്ളാഹു താല അത് പ്രകടമാക്കുന്നുണ്ട് പല സ്ഥലത്തും ഖുർആാൻ്റെ പല ഭാഗത്തും അള്ളാഹുദക്രമികൾ അവർ നശിക്കാനുള്ളവരാണ് അക്രമികളെ നാം നശിപ്പിക്കുന്നതാണ് അക്രമികളെ ലാനത്തുണ്ട് അക്രമികൾക്ക് ഹിതായത് ലഭിക്കുകയില്ല അക്രമികൾ ഒരിക്കലും വിജയിക്കുകയില്ല അള്ളാഹുദാൽ ആവർത്തിച്ച് ആവർത്തിച്ച് പല സ്ഥലത്തും അള്ളാഹുദറിയിക്കുകയാണ് കാരണം അത്രയും അള്ളാഹു വെറുക്കുന്നൊരു തിന്മയാണ് അക്രമം എന്നുള്ളത് അക്രമത്തിൻ്റെ ഉടമ ഒരിക്കലും ലോകത്ത് വിജയിക്കുകയില്ല അക്രമം കാണിക്കുന്ന ഒരു സമൂഹം ലോകത്ത് നിലനിൽക്കുകയില്ല അവർ നശിക്കുക തന്നെ ചെയ്യുന്നതാണ് അത് എത്ര ശക്തരാണെങ്കിലും എത്ര അധികാരമുണ്ടെങ്കിലും ഏതെല്ലാം രാജ്യങ്ങൾ കൂട്ടത്തിലുണ്ടെങ്കിലും എത്രല്ലാം എന്തെല്ലാം ആയുധ സന്നാഹങ്ങൾ കൂട്ടത്തിലുണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും അള്ളാഹു നശിപ്പിക്കുമെന്നത് ഉറപ്പാണ് കാരണം അക്രമിക്കപ്പെടുന്നവൻ്റെ ഒരു തുള്ളി കണ്ണുനീർ അക്രമത്തിന് വിധേയനാകുന്നവൻ ഒരു തുള്ളി കണ്ണുനീർ അവൻ വ്യ വ്യസനത്തോടെ ദുഃഖത്തോടെ അവൾ പുറപ്പെടുന്ന ആഹ് എന്ന ശബ്ദം ഇത് അല്ലാഹുവിൻ്റെ അർഷിനെ പ്രകമ്പനം കൊള്ളിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ജലാലിയത്തിനെയും ജബ്ബാലിയത്തിനെയും ഇളക്കിവിടുന്നതാണ് അള്ളാഹുവിൻ്റെ സഹായം ഉടനെ അക്രമിക്കപ്പെട്ടവൻ്റെ മേൽ ഉണ്ടാകുന്നതാണ് അബ്ദുലാഹിബിൻ സലാം റദി അള്ളാഹു താലുദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട് അള്ളാഹു താലയുടെ മലക്കൽ ചോദിച്ചു യാ റബ്ബി അള്ളാഹു നീ ആരുടെ കൂട്ടത്തിലാണ് നിന്റെ സഹായം ആരുടെ കൂട്ടത്തിലാണ് അള്ളാഹു പറഞ്ഞു ആരാണോ അക്രമത്തിന് വിധേയനാകുന്നത് അവന്റെ കൂട്ടത്തിലാണ് ഞാനുള്ളത് ആരുടെ ഹൃദയമാണോ പൊട്ടി വേദനിക്കുന്നത് അക്രമം കാരണമായി വ്യസനിക്കുന്ന ദുഃഖത്തിന്റെ ഉടമ ആരാണോ അവൻ്റെ കൂട്ടത്തിലാണ് ഞാനുള്ളത് പറഞ്ഞു

തന്നെയാണ് സത്യം എന്റെ ഇജ്ജത്തിൽ തന്നെയാണ് സത്യം അല്പം താമസം വന്നാലും നിന്നെ ഞാൻ സഹായിക്കുക തന്നെ ചെയ്യും അക്രമിക്കപ്പെടുന്നവേണ്ട മേൽ അള്ളാഹുന്റെ സഹായം ഉറപ്പായിട്ട് ലഭിക്കും അക്രമി അവൻ എന്തെല്ലാം എത്രയെല്ലാം ശക്തനാണെങ്കിലും അവനെ നശിപ്പിക്കുക ചെയ്യും ഖാലിദുൽ ബർമഖി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം തൻ്റെ മകനും ഭരണാധികാരികളായിരുന്നു ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചവരായിരുന്നു അടയ്ക്കപ്പെട്ടു മകൻ പിതാവിനോട് ചോദിച്ചു നമ്മൾ എത്ര ഇജ്ജത്തിൽ എത്ര സുഖത്തിൽ ജീവിച്ചവരാണ് പക്ഷേ ഇന്ന് നമ്മൾ നിന്ദരായി ജയിലിൽ കിടക്കുകയാണല്ലോ എന്താണ് അതിൻ്റെ കാരണം പിതാവ് പറഞ്ഞു മോനെ എൻ്റെ കാരണം മറ്റൊന്നുമല്ല നാം എല്ലാ സൗകര്യവും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ ഇത്ര നിന്ദനാകള കാരണം ദൈവത്തിൽ മധുരൂക്രമിക്കപ്പെട്ടവൻ നമ്മുടെ അക്രമങ്ങളുണ്ടായി ജനങ്ങളുടെ മേൽ രാത്രിയുടെ ഇരുളിൽ ആകാശത്തിലേക്ക് സഞ്ചരിച്ചു ആരും അറിയാതെ നമ്മൾ പക്ഷെ അള്ളാഹു ആയിരുന്നില്ലാഹുലു പറയുമായിരുന്നു യത്തീമിന്റെ കണ്ണുനീരിനെയും ണം കാരണം അത് ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുന്ന രാത്രിയുടെ ഇരുളിലാണ് ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ എല്ലാവരും വിശ്രമിക്കുമ്പോൾ രാത്രിയുടെ ഇരുളിൽ ആക്രമിക്കപ്പെടുമെന്നവൻ്റെ ദ്വാ ആകാശത്തിലേക്ക് ഉയർത്തപ്പെടും അത് ഉറപ്പായിട്ടും മറുപടി ലഭിക്കുന്നതാണ് അവിടെ പക്ഷേ നീ അക്രമം കാണിക്കുമ്പോൾ നിൻ്റെ ആരോഗ്യവും നിന്റെ ശക്തിയും വെച്ച് നീ കാണിക്കുമ്പോൾ പകലിൽ അവനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല നീ അവനെ കരയുന്ന കരയുന്നവനായിട്ട് കാണുകയുള്ളൂ പക്ഷെ നീ നിർഭയനാകണ്ട രാത്രി അവൻ്റെ ഭാഗത്തു നിന്നുള്ള ദ്വാ ആകാശത്തിൽ ഉയർത്തപ്പെടും ഉടനെ അള്ളാഹുലാ അത് മറുപടി ലഭിക്കുന്നതാണ് വഹാബുബിന് മുനബർ റഹ്മത്ത് ലാഹിത്തലി ഒരു സ്ത്രീയുടെ ഒരു കിഴവിയായ ഒരു സ്ത്രീയുടെ ചരിത്രം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് രാജാവിന്റെ കൊട്ടാരത്തിന് സമീപത്ത് താമസിച്ച ഒരു പാവപ്പെട്ട കുടിൽ താമസിച്ച ഒരു സ്ത്രീ രാജാവ് തൻ്റെ കൊട്ടാരം വിശാലമാക്കിയ കൂട്ടത്തിൽ ആ സ്ത്രീയുടെ ആ സ്ത്രീ പുറത്തുപോയ സമയത്ത് ആ കൂടാരമെല്ലാം പൊളിച്ചു കളഞ്ഞു ആ പാവപ്പെട്ട ബലഹീനമായ സ്ത്രീ തിരിച്ച് തൻ്റെ തൻ്റെ കുടിലേക്ക് വന്നപ്പോൾ തൻ്റെ കുടില് കാണുന്നില്ല സ്ത്രീ ചോദിച്ചു ജനങ്ങൾ ഇത് എന്ത് സംഭവിച്ചു ഇതാരാ നശിപ്പിച്ചത് അപ്പൊ ജനങ്ങൾ പറഞ്ഞു രാജാവ് തൻ്റെ തൻ്റെ കൊട്ടാരത്തെ വിശാലമാക്കാൻ വേണ്ടി നിന്റെ നിന്റെ കുടിലെ നശിപ്പിച്ചു കളഞ്ഞതാണ് അപ്പൊ സ്ത്രീ ആകാശത്തിലേക്ക് തൻ്റെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുട് പറഞ്ഞു അള്ളാഹു ഈ വീട് പൊളിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ നീ എവിടെയായിരുന്നു നീ ഇത് കണ്ടിരുന്നല്ലോ എൻ്റെ മേൽ അക്രമം കാണിക്കുന്ന നീ കണ്ടിരുന്നല്ലോ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ നീ എന്തുകൊണ്ട് അതിന് പ്രതികാരം ചെയ്തില്ല വഹ വഹബൻ മുനബർ അഹമ്മി പറയുന്നു അള്ളാഹു ഉടൻ തന്നെ ജിബറി അലൈസ് വസ്സലാമിനെ അയക്കുകയും ആ മനുഷ്യന്റെ ഭൂമിയെ അള്ളാഹു തലകീഴായി മറിക്കുകയും ചെയ്തു അക്രമിക്കപ്പെടുന്നവൻ്റെ ദ്വാ അവൻ്റെ വിളി ഇത് ഉത്തരം നൽകുന്നതാണ് ഉത്തരം നൽകുന്നതാണ് ഇവന് കസീർ അഹമ്മി താലി അദ്ദേഹം പറയുന്നുണ്ട് അക്രമിക്കപ്പെടുന്നവൻ്റെ കരച്ചിൽ കണ്ടിട്ട് അക്രമികൾ ഒരിക്കലും സന്തോഷിക്കേണ്ട കാരണം അക്രമികൾ ഉടൻ തന്നെ കരയാനുള്ളതാണ് ഇന്നൊരു പക്ഷേ അക്രമിക്കപ്പെടുന്നവൻ്റെ കരച്ചിലായിരിക്കും നീ കാണുന്നത് അവൻ്റെ കണ്ണുനീരായിരിക്കും കാണുന്നത് എന്നാൽ ഉടൻ തന്നെ അക്രമിയും കരയാനുള്ളതാണ് ഇതുപോലെ യൂസുഫ് നബിയുടെ സഹോദരന്മാരെ പോലെ അവർ അക്രമം കാണിച്ചു യൂസുഫ് നബി അവസാനിച്ചു അവർ സന്തോഷിച്ചു പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ അവർ കരയേണ്ടി വന്നു അവർ തല വന്നു ഇതുപോലെ അക്രമിയും തീർച്ചയായിട്ടും കരയേണ്ടി വരിക തന്നെ ചെയ്യും അതൽപ്പം താമസം നേരിട്ടാലും ശനി അവൻ്റെ അവൻ്റെ വിളിക്ക് അള്ളാഹ് ഉത്തരം കൊടുക്കും ഹജ്ജാജ് ബിൻ വലിയ അക്രമിയായിരുന്നു ധാരാളം മനുഷ്യരെ കൊല ചെയ്തു ധാരാളം അക്രമം കാണിച്ചു ബിൻ സായി ജുബേർ അദ്ദേഹം വലിയ മഹാൻ ആൻ അദ്ദേഹത്തിൻ്റെ മേലും ധിക്കാരത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ മേലും അദ്ദേഹത്തെ അദ്ദേഹത്തെ കൊല ചെയ്യാൻ തീരുമാനിച്ചു അവസാനം സയ്യിദ് ബിൻ ജുബൈർ റദി അള്ളാഹു ഹജ്ജാജിനോട് പറഞ്ഞു ഹജ്ജാജ് നിന്റെ അക്രമത്തിൽ നീ അതിരുകടന്നിരിക്കുകയാണ് അതുകൊണ്ട് നിന്റെ കൈ കൊണ്ട് ചെയ്യുന്ന അവസാനത്തെ അക്രമമാണ് നീ എന്നെ ഷഹീദാക്കുന്നത് ഇനി നിന്റെ കൈ കൊണ്ട് നിനക്ക് ഒരാളമിൽ അക്രമം കാണിക്കാൻ സാധിക്കില്ല ഇത് അവസാനച്ചതാണ് ചരിത്രത്തിൽ കാണാം സയ്യിദ് ബിൻ ജുബൈർ റതി അള്ളാഹു മരണപ്പെട്ട ഒരാഴ്ച കഴിഞ്ഞു ഹജാജു യൂസുഫിന് ശക്തമായ രോഗം ശക്തമായ ശരീരത്തിന് വേദന ആരംഭിച്ചു വളരെ നിന്ദനായി വേദനിച്ച് ഹജ്ജാദ് അക്രമിയെ ഹജ്ജാദ് ലോകത്തും വിട പറഞ്ഞു അതുകൊണ്ട് അക്രമിക്കപ്പെടുന്നവരുടെ ദ്വാ അവരുടെ വിളി ദാഹു പാഴാക്കിയില്ല ചിലപ്പോൾ അള്ളാഹു പല ഹെക്മത്തിൻ്റെയും പേരിൽ അല്പം താമസം കൊടുത്തേക്കാം അക്രമികൾക്ക് അല്ലാഹുദല ചില അവസരങ്ങൾ കൊടുത്തേക്കാം ദല്ലാഹു അറിയാത്തതിന്റെ പേരിലല്ല അള്ളാഹു കാണാത്തതിന്റെ പേരിലല്ല അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എല്ലാം കാണുകയും എല്ലാംബിയെ കാണിക്കുന്ന അവരുടെ അഹങ്കാരങ്ങളും ധിക്കാരങ്ങളും ദിഖാരങ്ങളും അവര് തലപൊങ്ങുന്ന അവസ്ഥ കണ്ടിട്ട് താങ്കൾ വ്യസനിക്കേണ്ട ദുഃഖിക്കേണ്ട ലോകത്തെ എത്ര ശക്തികൾ എത്ര ശക്തരായാലും അവർക്ക് അള്ളാഹുവിനൊരു ഉപദ്രവം വരുത്താൻ സാധിക്കുകയില്ല പിന്നെ അള്ളാഹു അവർക്ക് അവസരം കൊടുക്കുന്നതാണ് അള്ളാഹുദവസരം കൊടുക്കുന്നതാണ് ഉലമാക്കളീതി സത്യനിഷേധികൾ അക്രമം കാണിക്കുമ്പോൾ അവർക്ക് അവസരം കൊടുക്കും അള്ളാഹു ചില കാരണങ്ങളുടെ പേരിൽ ഒന്ന് അവർക്ക് അള്ളാഹന മുന്നിൽ ഒരു എഴുതിർ പറയാതിരിക്കാൻ വേണ്ടി അക്രമം കാണിച്ചവർ ഉടനെ അള്ളാഹുദെ പിടിക്കുകയില്ല വീണ്ടും അവസരം കൊടുത്തു ആദ്യത്തെ പ്രാവശ്യത്തിന് പിടിച്ചു അവന് ചിന്തിക്കാനോ പശ്ചാത്തപിക്കാനോ അള്ളാഹുലേക്ക് മടങ്ങാനും അവസരം കിട്ടാത്തതിനെ അള്ളാഹു ഉടനെ പിടിക്കുകയില്ല അവസരങ്ങൾ കൊടുക്കും

അക്രമികൾക്ക് വീണ്ടും അള്ളാഹുദസരങ്ങൾ കൊടുക്കുന്നത് പിടിക്കാത്തതിന്റെ മറ്റൊരു കാരണം അവർ അക്രമത്തിൽ അങ്ങ് ശരിക്കും ഇറങ്ങി എല്ലാ അക്രമവും കാണിച്ചു കഴിയുമ്പോൾ അള്ളാഹുന്റെ കടുത്ത ശിക്ഷയ്ക്ക് വേണ്ടിയാണ് ഇന്ന അലീമുൻ ഷദീദ് ശക്തമായ അതിശക്തമായ അവർ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു അവർക്ക് വീണ്ടും സമയം കൊടുക്കുന്നത് അവർ അക്രമം കാണിച്ച് 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 അതിരുകടക്കുമ്പോൾ വന്ന് പെട്ടെന്നുള്ള പിടുത്തവും വളരെ ശക്തമായ ശിക്ഷയാണ് അള്ളാഹു ഇറക്കുന്നതാണ് മൂന്നാമത് ഉലമാക്കൾ എഴുതി അള്ളാഹു തല അക്രമികൾക്ക് അവസരം കൊടുക്കുന്നത് അത് മുസ്ലിമീങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ആരാണ് സത്യസന്ധർ ആരാണ് ആരാണ് സത്യസന്ധർ ആരാണ് മുനാഫിക്ക് ആരാണ് ആരാണ് ഉള്ളിൽ ഇസ്ലാം ഇല്ലാത്തതെന്ന് വേർതിരിക്കാൻ ഒരു ഫിൽറ്റർ നടത്താൻ വേണ്ടി അള്ളാഹത്തല സമയം കൊടുക്കുന്നതാണ് ഇല്ലെങ്കിൽ അള്ളാഹു താല അക്രമികളുടെ അക്രമം കാരണമായി മിനിങ്ങളെ മുസ്ലിമീങ്ങളെ ദർജകൾ ഉയർത്താൻ വേണ്ടിയാണ് ി ലിയുലുബാവ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ സാധിക്കുമായിരുന്നു പിന്നെ സഹായിക്കാത്തത് ലിയബുലുബി ബാവ് നിങ്ങളൊരു പരീക്ഷണമേൽ നിങ്ങളെ മേലൊരു പരീക്ഷണം നടത്താൻ വേണ്ടിയാൽ ചിലരെ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ് ഇതൊന്നും മുന്യാവിൽ ഉണ്ടായില്ല എങ്കിൽ പോലും അക്രമികളുടെ അക്രമം കണ്ട് നാം നിരാശപ്പെടേണ്ടതില്ല ഇനിയൊരു ദിവസം വരാനുണ്ട് ആ ദിവസത്തിൽ അള്ളാഹു തീർച്ചയായും ശക്തമായ ശിക്ഷ നടപ്പിലാക്കുന്നതാണ്

മനുഷ്യന്റെ കണ്ണുകളെല്ലാം അറിഞ്ഞു പോകുന്ന മനുഷ്യൻ ഭയപ്പെട്ടു പോകുന്നൊരു ദിവസം വരാനുണ്ട് അന്ന് തിരിച്ചറിയും അക്രമിയുടെ അക്രമിയുടെ അവസാനം അവന്റെ അന്ത്യം എങ്ങനെയാണെന്ന് തിരിച്ചറിയും ഈ ആയത്തിന്റെ തഫ്സിൽ അബ്ദുല്ലാ ഹിബിൻ സദീ പറഞ്ഞു ഇത് അക്രമിക്കുള്ളൊരു മുന്നറിയിപ്പാണ് അക്രമിക്കപ്പെടുന്നവനുള്ള ഒരു 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 സമാധാനപ്പെടുത്തലുമാണ് അണ്ട് ഉറപ്പാണ് ഒരു ദിവസം വരാനുണ്ട് അന്ന് അക്രമിയെ തിരിച്ചറിയും അവൻ്റെ അവസവം തിരിച്ചറിയും ഇന്ന് ചിരിക്കുന്നവർ അന്ന് കരയുക തന്നെ ചെയ്യും ഉടൻ തന്നെ വരാനുണ്ട് താമസമൊന്നുമില്ല ഫ ഫല്യവും ഫിച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ താമസമൊന്നുമില്ല ഉടൻ തന്നെ ഒരു ദിവസം വരാനുണ്ട് ഫല്യവുമല്ലൂൻ ഇന്ന് മുസ്ലിമീങ്ങളുടെ പ്രയാസവും മുസ്ലിമീങ്ങൾ അക്രമി അക്രമിക്കപ്പെടുന്ന മുസ്ലിമീങ്ങളെ കണ്ട് ചിരിക്കുന്ന സത്യനിഷേധികൾ മനസ്സിലാക്കട്ടെ ദാ ഒരു ദിവസം വരാനുണ്ട് അന്ന് ഈ ഉമ്മത്ത് ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷകളും ബുദ്ധിമുട്ടും കണ്ട് അന്ന് ഈ ഉമ്മത്ത് ചിരിക്കുന്ന ദിവസം വരാനുണ്ട് ഉറപ്പായ ദിവസമാണ് അന്ന് നിങ്ങൾക്കിടയിൽ അള്ളാഹു മുന്നിൽ സംസാരിക്കുന്ന ഒരു 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 പരിഭാഷകനോ ഒരു നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ആരും ഉണ്ടാവുകയില്ല എല്ലാവരും ഒരുമിച്ചു കൂടുന്ന സ്ഥലമാണ് അന്നത്തെ വിധികർത്താവ് എല്ലാത്തിനും കഴിവുള്ള അള്ളാഹു മാത്രമായിരിക്കും വേറൊരു വിധികർത്താവ് ഇല്ല അന്ന് അള്ളാഹു വിധിക്കും അന്ന് അക്രമിയിൽ അള്ളാഹു വിധിക്കും പറയുമായിരുന്നു ഞാൻ കരയുന്നത് എൻ്റെ മേൽ അക്രമം കാണിച്ചവന്റെ അവസ്ഥ ഓർത്തിട്ടാണ് എൻ്റെ മേൽ അക്രമം ചെയ്ത അക്രമത്തെ ഒത്ത് ഞാൻ കരയുന്നില്ല മറിച്ച് എന്നെ കരയിപ്പിക്കുന്ന കാര്യം ഇന്നമാബ്ന്നി അലാമനെ എന്റെ മേൽ അക്രമം കാണിച്ചവരുടെ ആഹൃതത്തിൽ അവസ്ഥ ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് അവന അവൻ അവനും അള്ളാഹുൻ്റെ മേടയിലും ഒരു ഒരു സഹായമുണ്ടാവുകയില്ല അവനെ പിടിക്കപ്പെടുന്ന ദിവസമാണ് അതുകൊണ്ട് ഉമ്മത്തിൻ്റെ മേലെ ആരെല്ലാം അക്രമം കാണിക്കുന്നു അതുകൊണ്ടിട്ട് നാം നിരാശപ്പെടേണ്ടതില്ല ഏതെല്ലാം നിലയിൽ ഉമ്മത്തിൻ്റെ പള്ളികളെ പിടിച്ചെടുക്കുന്നതിലൂടെ ഉമ്മത്തിൻ്റെ മിനിങ്ങളെ ഉമ്മൻ ജീവൻ പിടിച്ചെടുക്കുന്നതിലൂടെ സമ്പത്ത് അപഹരിക്കുന്നതിലൂടെ ഏതെല്ലാം നിലയിൽ അക്രമം കാണിക്കുന്നുണ്ടോ ഇതൊന്നും കൊണ്ട് നാം നിരാശപ്പെടേണ്ടതില്ല നമുക്ക് മുന്നൊരു ദിവസം വരാനുണ്ട് അത് നീതിയുടെ ദിവസമാണ് അന്നത്തെ വിധികർത്താവ് അല്ലാഹോ തന്നെയാണ് ഒരു വിധികർത്താവും അല്ലാഹോ അല്ലാതെ മറ്റാരും ഇല്ല അന്ന് അല്ലാഹോ തീരുമാനിക്കും അക്രമിയുടെ അവസാനം അവന്റെ അനന്തരബലം എന്താണ് എന്നത് നമ്മൾ കരയേണ്ടത് നമ്മൾ സത്യത്തിൽ കരയുകയാണ് ചെയ്യേണ്ടത് അവസ്ഥ ഓർത്ത് കരുണ കാണിക്കുകയാണ് ചെയ്യേണ്ടത് എത്ര വലിയ ഭയാനകരമായ അവസ്ഥയിലാക്കാണ് അക്രമം കാണിക്കുന്നവർ പോകുന്നെന്ന് ഓർത്ത് അവരുടെ മേൽ കരയുകയാണ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ പ്രിയമുള്ള മിനിങ്ങളെ നാം നമ്മുടെ ഹൃദയത്തിൽ കൈവച്ച് നാം ഒന്ന് നമ്മളെ പറ്റി ഒന്ന് വിചിന്തനം ചെയ്യണം ആലോചിക്കണം നാം ഒന്ന് ആലോചിക്കണം നമ്മളും അക്രമികളായിട്ടാണോ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് സ്വന്തത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം നമ്മളും ജീവിക്കുന്ന അക്രമികളായിട്ടാണോ ഒരു വസ്തു വെക്കേണ്ട സ്ഥലത്ത് മറ്റൊരു വസ്തു വെക്കുക എന്നുള്ളത് അക്രമമാണ് അള്ളാഹുനെ ഇരിപ്പിടമാക്കേണ്ട ഹൃദയത്തിൽ അള്ളഹ വെറുക്കുന്ന ദുന്യാവ് വെക്കുക എന്നുള്ളത് അക്രമമല്ലേ അള്ളാഹുനെ ഇരിപ്പിടമാക്കേണ്ട ഈ ഹൃദയം ഹൃദയത്തിൽ അള്ളാഹു വെറുക്കുന്ന ദുനാവ് കയറ്റി വെക്കുക എന്നുള്ളത് അക്രമല്ലേ അള്ളാഹുനെ സുജിത് ചെയ്യേണ്ട പള്ളിയിൽ വിഗ്രഹം വെക്കുക എന്നുള്ളത് അക്രമാണ് അതുപോലെ തന്നെ അള്ളാഹുനെ മാത്രം സൂക്ഷിക്കേണ്ട ഹൃദയത്തിൽ ദുന്യാവിന്റെ വെറുക്കപ്പെട്ട വസ്തുക്കൾ സൂക്ഷിക്കലും അതും അക്രമമാണ് അതും അക്രമാണ് ലോകത്തുള്ള മുഴുവൻ പള്ളികളെക്കാൾ മസ്ജുദിൽ ഹറമിനേക്കാൾ മദീന മുനബറെ മസ്ജുൽ നബവിയേക്കാൾ എന്നല്ല ബൈത്തുൽ മുക്കദ്സിനേക്കാൾ എല്ലാ പള്ളികളേക്കാളും പരിശുദ്ധമാണ് ഒരു ഹൃദയം എന്നുള്ളത് റഹ്മാൻ ഒരു ഹൃദയം അള്ളാഹു സിംഹാസനമാണ് ലോകത്തിലെ മുഴുവൻ പള്ളികളേക്കാളും ഉന്നതമാണ് പരിശുദ്ധമാണ് ഒരു മഹ്മിന്റെ ഹൃദയം എന്നുള്ളത് ആ ഹൃദയത്തിൽ എന്തെല്ലാം വിഗ്രഹങ്ങളാണ് നമ്മൾ വച്ചിരിക്കുന്നത് കച്ചവടം എന്ന വിഗ്രഹം സമ്പത്ത് എന്ന വിഗ്രഹം വീടെന്ന വിഗ്രഹം ഭാര്യ എന്ന വിഗ്രഹം മക്കളെന്ന വിഗ്രഹം ഇങ്ങനെ എന്തെല്ലാമോ വിഗ്രഹങ്ങൾ കൊണ്ട് അള്ളാഹുന്റെ പരിശുദ്ധമായ വീടാകുന്ന ഈ ഹൃദയത്തിൽ നാം നിറച്ചിരിക്കുകയാണ് അബ്ദുൽ ഖാദർ ജീലി താലി പറയുമായിരുന്നു നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളാണ് എത്ര വിഗ്രഹങ്ങളാണ് നിന്റെ ഹൃദയത്തിൽ തന്നെ വിഗ്രഹം കൊണ്ട് നിറച്ചിരിക്കുകയാണ് മുസ്ലിം സുജിത് ഒരു പള്ളിയിൽ വിഗ്രഹം വെക്കുക എന്നുള്ളത് അക്രമമാണ് അങ്ങേറ്റം അക്രമമാണ് ഇതുപോലെ ഒരു അക്രമമാണ് അള്ളാഹു ഇരിപ്പിടമാക്കേണ്ട ഹൃദയത്തിൽ ദുന്നാവിന്റെ വസ്തുക്കൾ നിറക്കുക എന്നുള്ളത് വലിയ അക്രമമാണ് നമ്മൾ സ്വയം നമ്മളെ പറ്റി ചിന്തിച്ച് നോക്കി നമ്മളും അക്രമികളായിട്ടാണോ ജീവിക്കുന്നത് ഇതുപോലെ മറ്റുള്ളവരുടെ സമ്പത്ത് മറ്റുള്ളവരുടെ അഭിമാനം മറ്റുള്ളവരെ വസ്തുക്കൾ എത്ര നമ്മൾ കവർന്ന അവസ്ഥയിലാണ് ഈ നിലയിൽ നമ്മൾ അക്രമികളായി ജീവിക്കുകയല്ലേ മറ്റുള്ളവരെ ഭൂമി മറ്റുള്ളവരുടെ സമ്പത്ത് മറ്റുള്ള വസ്തുക്കൾ അക്രമിച്ച് കൈക്കലാക്കി ജീവിക്കുന്ന മുസ്ലിമികളായ നമ്മൾ നമ്മളും അക്രമികളല്ലേ

മറ്റുള്ളവരുടെ മോശമായി പെരുമാറുക മറ്റുള്ളവരുടെ സമ്പത്തും വസ്തുക്കളും പിടിച്ചെടുക്കുക മറ്റുള്ളവരുടെ സമ്പത്ത് തിരിച്ചു നൽകാതിരിക്കുക അതെല്ലാം ദുൽമാണ്മർ അള്ളാഹു മാപ്പ് നൽകുന്ന ദുൽമ് അത് അള്ളാഹു അടിമയും തമ്മിലുള്ള വിഷയമാണ് അത് അല്ലാഹു മാപ്പ് നൽകിയേക്കാം അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു നമ്മൾ സ്വയം നമ്മളെ പറ്റി ചിന്തിച്ചു മറ്റുള്ളവരുടെ അക്രമത്തെ പറ്റി പറയുമ്പോൾ ഇന്ന് ഞാനും നമ്മൾ ഒരു സ്വയം നമ്മൾ അക്രമിയുള്ളവർ ജീവിക്കുകയാണ് പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ സമ്പത്ത് വസ്തുക്കൾ പിടിച്ചെടുക്കുന്ന വിഷയത്തിൽ അത് തിരിച്ച് നൽകാത്ത വിഷയത്തിൽ ഉമർമൽ അബ്ദുൽ അസീദ്ർ അറമത്ത് ലാഹിത്തലഹി അദ്ദേഹത്തിൻ്റെ അടുത്ത സമയത്ത് ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തിൻ്റെ കാദിയായിരുന്ന റജാബിന് ഹയാ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ നിങ്ങൾ കബറിൽ കബ് ദഫൻ ചെയ്ത് കഴിഞ്ഞ് കബറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് എൻ്റെ എൻ്റെ തുണി കഫൻ തുണിയൊന്ന് തുറന്നു നോക്കണം എൻ്റെ മുഖത്തിൻ്റെ നിറ മാറിയിട്ടുണ്ടോ എന്ന് എൻ്റെ മുഖം കിബിലയിൽ നിന്ന് മാറിയിട്ടുണ്ടോ നിങ്ങളൊന്ന് നോക്കണം എന്താണ് നിങ്ങൾ എന്നെ പറയാനുള്ള കാരണം ഉമർ അബ്ദുൽ അസുർ അഹമ്മത്ത് ലാഹിദ് പറഞ്ഞു എൻ്റെ മുമ്പിൽ കടന്നുപോയ മൂന്ന് ഭരണാധികാരികൾ അവരുടെ മയ്യത്തെ ഞാൻ ഖബറിലേക്ക് വെച്ചപ്പോൾ മർവാൻ ബിൻ അബ്ദുൽ മലിഖ് വലീദ് ബിനു വലീദ് ബിൻ അബ്ദു വലീദ് ബിൻ അബ്ദുൽ മലിഖ് സുലൈമാനു അബ്ദുൽ മലിഖ് ഈ മൂന്ന് ഭരണാധികാരികൾ ജനങ്ങളുടെ അക്രമം കാണിച്ച ഭരണാധികാരികളായിരുന്നു അവരുടെ മയ്യത്തിനെ ഖബറിനെ ഖബറിലേക്ക് വച്ചപ്പോൾ ഞാനാണ് ഖബറിലേക്ക് വെച്ചത് അവരുടെ മുഖത്തിൻ്റെ തുണി മാറ്റി നോക്കിയപ്പോൾ ഭംഗിയുള്ള ശരീരത്തിന് ഉടമകളായൊരു മുഖം കറുത്ത് വിരൂപമായ അവസ്ഥയിലാണ് ഞാൻ കണ്ടത് കിബിലിയുടെ ഭാഗത്ത് ഒരു മുഖങ്ങളെ തിരിക്കപ്പെട്ട അവസ്ഥയിലാണ് കണ്ടത് സുലൈമാൻ അബ്ദുൽ മലിക്കിന്റെ മയ്യത്ത് കബറിലേക്ക് ഇറക്കുമ്പോൾ മയ്യത്ത് കിടന്ന് പെടയ്ക്കാൻ തുടങ്ങി മക്കൾ ചോദിച്ചത് വാപ്പ ജീവ തിരിച്ച് ജീവൻ കിട്ടിയോ ഉമർ അബ്ദുൽ അസർ പറയില്ല ബൽ അദ്ദേഹം കാണിച്ച അക്രമത്തിന്റെ പേരിൽ അള്ളാഹു കബറിലെത്തുന്നതിന് മുമ്പ് തന്നെ ശിക്ഷ നടപ്പിലാക്കിയതാണ് അക്രമത്തിന്റെ ശിക്ഷ വളരെ കടുത്താണ് അത് ആര് കാണിച്ചാലും ശരി നമ്മൾ ചിന്തിച്ചു മറ്റുള്ളവർ കാണിക്കുന്ന അക്രമം അതിനാഹു പ്രതികാരം നടപ്പ് നടപ്പിലാക്കുക തന്നെ ചെയ്യും പക്ഷെ നമ്മൾ സ്വയം നമ്മുടെ ജീവിതങ്ങളെ മുന്നിൽ ചിന്തിച്ചുവെക്കിൻ നമ്മളും അക്രമികളായിട്ടാണോ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ തിരുത്തി നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട അർഹതകൾ കൊടുക്കിൻ മറ്റുള്ളവരെ വസ്തുക്കൾ അപഹരിച്ചെടുക്കാതെ അക്രമം കാണിക്കാതെ അതിനെ പൂർണ്ണമായി വിട്ടുവീഴ്ച ചെയ്യും അള്ളാഹു ഉമ്മത്തിനമേൽ കാണിക്കുന്ന അക്രമത്തിൽ നിരാശപ്പെടേണ്ടതുമില്ല അല്പം താമസം വന്നാലും അള്ളാഹുന പാ തീർച്ചയായും തീരുമാനമുണ്ടാകുന്ന ദിവസം വരാനുണ്ട് അള്ളാഹു തീരുമാനിക്കുക തന്നെ ചെയ്യും അവൻ നീതിമാനാണ് അവൻ നീതി നടപ്പിലാക്കുക തന്നെ ചെയ്യും അതിൽ നിരാശപ്പെടേണ്ടതുമില്ല നിരാശപ്പെടേണ്ടതുല്ല അള്ളാഹുലെ കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൊഫിക് ചെയ്യുമാറാകട്ടെ ഓ ആ ഹിർദ്വാനി അഹമ്മദുല്ലാറബില്ലാലി